طلابي الأعزاء، السلام عليكم ورحمة الله. كيف أحوالكم يا أحبابي؟ هل أنتم بخير؟ ما شاء الله، أنتم بخير وعافية، الحمد لله. أيها الطلاب، الآن نبدأ وندخل إلى الوحدة الرابعة. കൂട്ടുകാരെ, നാലാമത്തെ യൂണിറ്റിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ. സഫാറക്കും സലാസ വ ഖംസൂൻ, 53-ാമത്തെ പേജിലേക്ക് നോക്കൂ. അൽ വഹദത്തു റാബിയ, മാ ഇസ്മുൽ വഹദ, എന്താണ് യൂണിറ്റിൻ്റെ പേരെന്താ? അർളുന ബാക്കിയ. ഫി ഹാദിഹിൽ വഹദ അറബ മുഹാദസാത്, നാല് പടഭാഗങ്ങളുണ്ടല്ലേ. ഒന്നാമത്തത് എന്താണ്? അത്തുറാബു വദഹബ്, ഖിസ്സത്തുൻ, ഒരു കഥയാണ്. വസാനി ബിസ്മിക് അല്ലാഹുമ്മ, ഈ പാഠം ഷിഅറുൻ, ഒരു കവിതയാണ്. വസാലിസ് ഐനല്ലാം, ഈ പാഠം ഹിവാറുൻ, ഒരു കൺവെർസേഷനാണ്. വറാബി ലാഷ്ബ അള്ളാഹു ബതുനക് ഫുക്കഹ. ഓക്കെ, ഇങ്ങനെ നാല് പടഭാഗങ്ങളുണ്ട്. നാം ഓക്കെ, ഇനി നമുക്ക് സുഫാറക്കും അറബ വഹംസൂൻ, 54-ാമത്തെ പേജിലേക്ക് നോക്കൂ. നുലാഹിലു സൂറ വനു അബ്യർ എന്ന് ഹെഡിങ്ങിന് കീഴിലായിട്ട് ഒരു ചിത്രം കണ്ടല്ലോ. സൂറത്തുൻ മുഖബറ, ഒരു വലിയ ചിത്രം കണ്ടില്ലേ? ഒന്നൂർ കണ്ടോ. മദ തറ ഫി സൂറ, എന്താണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? എന്താണ് നിങ്ങൾ സൂറത്തുൻ മുഖബറയിൽ കാണുന്നത്? ആ, പ്രധാനമായിട്ടും നമുക്ക് എന്ത് പറയാം? അതെ, ഒരു റജുലുണ്ട് അല്ലേ. മദ ഫി യദി റജുൽ, ഈ റജുലിൻ്റെ ഇടത്തെ കയ്യിൽ എന്താ? ഇടത്തെ കയ്യിൽ എന്താ ഉള്ളത്? വാ ഐ വാ നാം നാം. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം. മദ തറൗന ഫി സൂറ, ഈ എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? ആ, മുസാരിവൻ ഒരു കർഷകനാണല്ലേ, നല്ലൊരു കർഷകൻ്റെ ചിത്രമാണ്. കർഷകൻ്റെ കയ്യിൽ ഒരു കയ്യിൽ എന്താണുള്ളത്? ആ ഐ വാ നാം നാം, അതുതന്നെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ വലത്തെ കയ്യിൽ? ആ ഫിയദിഹിൽ യുംന, മദ ആ ആ ശത്തുലത്തുൻ അല്ലേ, ഒരു തൈയുണ്ട്. ഫിയദിൽ യുംന ശത്തുലത്തുൻ, ഒരു തൈയുണ്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലേ, ഒരു മരത്തൈയുണ്ട്. മദ അല ശത്തുല, എന്താണ് ശത്തുലത്തിൻ്റെ മുകളിൽ? ആ ഹാ സമർ, ഒരു ഫലമുണ്ട്. അല ശത്തുലത്തി സമറുൻ, എന്ത് പഴങ്ങളാ ഉള്ളത്? ഐ വാ അദ്ഹബ് അല്ലേ, സ്വർണപ്പഴങ്ങളാണ്, നല്ല സ്വർണമാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. കൈഫയ്യക്കൂനു ദഹബു അലശ്വചറ, അലശ്വത്തിലത്, എങ്ങനെയാണ് ഒരു മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ തയ്യൻ്റെ മുകളിൽ സ്വർണമുണ്ടാവുക? ഹൽറായിത്തും അദഹബ് അലശ്വചറ, മരത്തിൻ്റെ മുകളിൽ സ്വർണം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ലാ, ഇല്ല അല്ലേ. ഇതൻ മദ യുറാദു ബിഹി, പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരും കണ്ടിട്ടില്ലല്ലോ അലശ്വജറത്തി അദ്ദേഹം, മരത്തിൻ്റെ മുകളിൽ സ്വർണം ആരും കണ്ടിട്ടില്ലല്ലോ. സുമ്മാ മദയുറാദുബി, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ നഹ്നു നഗ്രിസു അഷ്ജാറൻ മുഖ്തലിഫ,
നാം എന്ത് ചെയ്യണം? നഗരിസു, നാം നട്ടുപിടിപ്പിക്കണം. അഷ്ജാറൻ മുഖത്തലിഫ, മരങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കണം. വശത്തില തൻകസീറ, ഒരുപാട് തൈകൾ നടണം. നസറുൽ ഖളറവാത്, പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കണം, കൃഷി ചെയ്യണം. വൽഫവാക്കിഹ, പഴങ്ങൾ കൃഷി ചെയ്യണം. വായിരിഹ വഹാക്കഥ നഹ്സുലു അസ്മാറൻ, ഒരുപാട് ഫലങ്ങൾ ലഭിക്കുന്നു. വഹദ, അതാണ് ഈ തൈയിൽ സ്വർണഫലം നമുക്ക് കാണിച്ചു തന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, നമ്മൾ കൃഷി ചെയ്ത് ഒരുപാട് വിളവുകൾ ലഭിക്കും. അങ്ങനെ നമുക്ക് അത് സമ്പാദ്യമായിട്ട് നമുക്ക് വിറ്റ് സമ്പാദ്യമുണ്ടാക്കാം. ഓക്കെ, ഫഹിംതും? ഹൽഫി ബുയൂത്തിക്കും സിറാ, നിങ്ങളുടെ വീട്ടിൽ സിറാത്തുണ്ടോ, കൃഷിയുണ്ടോ? മയ്യ സിറാവോ, ആരാ കൃഷി ചെയ്യുന്നത്? ആ അൽ അബൂ വൽ ഉമ്മു അല്ലേ. ഹൽ തുസ, ഇത് അബവൈക്കാല സിറാ, നിങ്ങൾ സിറാത്തിന് ഉപ്പമാരെ അല്ലെങ്കിൽ ഉമ്മമാരെ നിങ്ങൾ സഹായിക്കാറുണ്ടോ? നാ ഹാ മബറൂക്ക്, അഹ്സൻതും, നല്ല കുട്ടികളാണ്, നിങ്ങളൊക്കെ സഹായിക്കാറുണ്ട്. ഹൽ ഖറസ്തും ഷജറ, നിങ്ങൾ മരം നട്ടിട്ടുണ്ടോ, മരത്തെ നട്ടിട്ടുണ്ടോ? നാ മാഷ അല്ലാ മബറൂക്ക്. എന്നാൽ കൂട്ടുകാരെ, ഇതാണ് നമുക്ക് ഈ നസ്സു സിഫിരിയിൽ, ഈ ചിത്രത്തിൽ ഒന്നാമത്തെ ഈ സൂറത്തുൽ മുക്കബ്ബറയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഇനിയും ഈ ചിത്രങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ഒരുപാട് ആശയങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും, അങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് ഈ ചിത്രത്തിൻ്റെ ചുവട്ടിലായിട്ട് നാല് ചോദ്യങ്ങളുണ്ട്. തറ സുആലാത്ത്, നിങ്ങൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ കാണാം. അവൽ മദഫിക്ക ഫിറജുൽ, എന്താണ് ഈ റജുലിൻ്റെ, ഈ പുരുഷൻ്റെ കയ്യിലുള്ളത്, മുൻകൈയിലുള്ളത്? അറിയാമല്ലോ, നമ്മളിപ്പോൾ പാഠഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എഴുതണം, കൈഫ തുസ്മീറു ഷജറത്തു ദഹബൻ, എങ്ങനെയാണ് തുസ്മീറു ഫലം കായ്ക്കുന്നത്, ആ ഷജറത്തു മരം, ദഹബൻ സ്വർണം കായ്ക്കുന്നത് എങ്ങനെയാണ്? അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സെമ്മി ഷജറത്തൻ ഗോറസ്ത, നീ നട്ട ഒരു മരത്തിൻ്റെ പേര് പറയണം. ഓക്കെ, മരത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ആ മരത്തിൻ്റെ പേരുകൾ പഠിച്ചവയിൽ നിന്ന് നിങ്ങൾ നട്ട ഒരു മരത്തിൻ്റെ പേര് എഴുതണം. ഹൽ തുസായതു അബവൈക്കാല സിറാ, സിറാത്തിന് നിങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കാറുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ നാം, ഇല്ലെങ്കിൽ ല എന്ന് എഴുതണം. ഓക്കെ, നാം എന്നാണെങ്കിൽ നാം ഉസാ ഇതു അബവയ്യ അലസിറ എന്ന് ഉത്തരം പൂർത്തിയാക്കി എഴുതണം. ഓക്കെ, അന്തും തക്തബൂൻ അൽ അജ്വീബ ലിഹാദിഹി സുആലാത്ത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അധ്യാപകർക്ക് കാണിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാ, നഹനു നദുഖുൽ ഇല ദർസിൽ ജദീദ് ഫി സഫിത്താലി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കണം. നറ മഅ സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.